ഒരു രേഖീയ ജോഡി എന്താണെന്നും അതിലെ കോണുകളുടെ അളവുകളുടെ തുക എന്താണെന്നും പഠിച്ചു അല്ലേ? എന്താണ് രേഖീയ ജോഡി? ഒരു വരയിൽ നിന്ന് മറ്റൊരു വര പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി കോണുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകളെ ആണ് നമ്മൾ രേഖീയ ജോഡി എന്ന് പറയുന്നത്. ഇപ്പൊ ചിത്രത്തിലുള്ള ഒരു രേഖീയ ജോഡി നമുക്ക് പേര് നോക്കാം. എ ബി സി ഡി. ഓക്കെ, അപ്പൊ എ സി എന്ന വരയിൽ നിന്ന് ബി ഡി എന്ന വര പോയപ്പോൾ ഉണ്ടായ രണ്ട് കോണുകളാണ് നമുക്കിവിടെ കാണുന്നത്. ആ കോണുകളുടെ പേര് നോക്കാം. നമുക്ക് ഈ ചിത്രത്തിലെ രേഖീയ ജോഡി ഏതാണെന്ന് നോക്കാം. എ ബി ഡി എന്ന കോണും, കോണിന്റെ പേരാണല്ലോ എ ബി ഡി എന്ന കോണും, പിന്നെ സി ബി ഡി എന്ന കോണും, രണ്ട് കോണുകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞെഴുതാം. കോൺ എ ബി ഡി, അതായത് ഈ കോണം, അതും കോൺ സി ബി ഡി, ഈ രണ്ട് കോണുകളുമാണ് ഈ ചിത്രത്തിലെ രേഖീയ ജോഡി. അപ്പൊ ഒരു ചിത്രം തന്നിട്ട് ഇതിലെ രേഖീയ ജോഡി ഏതാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കാം. കണ്ടോ, ടി തലകുത്തന കിടക്കുന്നത് കണ്ടോ, കണ്ടില്ലേ? അതിന്റെ ഇരുവശത്തുമുള്ള കോണുകളാണിത്. അത് രേഖീയ ജോഡിയാണ്. ആ രേഖീയ ജോഡിയുടെ പേര് കോൺ എ ബി ഡിയും പിന്നെ കോൺ സി ബി ഡിയും. ഇപ്പൊ രേഖീയ ജോഡി എഴുതാൻ പറഞ്ഞാൽ നമ്മളിത് കണ്ടെത്തി, പിന്നെ എന്തെങ്കിലും എഴുതി. കണ്ടെത്തിയത് എന്താണ്? എന്താണ് രേഖീയ ജോഡിയാണ്? ഏതൊക്കെ രേഖീയ ജോഡി? ജോഡി, ജോഡിയിൽ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കോണിന്റെ പേര് മാത്രം എഴുതിയത്, ഈ കോണിന്റെ രേഖീയ ജോഡിയായിട്ട് കിടക്കുന്ന കോണ് ഇതാണ്. അതായത് ഇത് രണ്ടുമാണ് രേഖീയ ജോഡി. ജോഡിയാണെങ്കിൽ രണ്ടെണ്ണം വേണമല്ലോ. അപ്പം കോൺ എ ബി ഡിയും എന്ന് പറഞ്ഞാൽ കോമ, കോൺ എ ബി ഡി കോമ, കോൺ സി ബി ഡി, അതുപോലെ കോൺ എന്നുള്ള ചിഹ്നവും എഴുതണം. ഇതാണ് കോണിന്റെ ചിഹ്നം കണ്ടോ. ഈ കോൺ എന്നുള്ള ചിഹ്നം കൂടെ എഴുതണം. കോണിന്റെ പേര് എഴുതുമ്പോൾ കോണിന്റെ ചിഹ്നം എഴുതണം. അപ്പൊ എന്തൊക്കെ ചെയ്യണം നമുക്ക്? രേഖീയ ജോഡി കണ്ടെത്താൻ പറഞ്ഞ ചിത്രത്തിലെ രേഖീയ ജോഡികൾ എ ബി ഡി എന്ന കോണും സി ബി ഡി എന്ന കോണുമാണ്. അതുകൊണ്ട് എഴുതുമ്പോൾ കോൺ എ ബി ഡി കോമ കോൺ സി ബി ഡി, അങ്ങനെ വേണം എഴുതാം. ഇതിലൊരു ഒരു ഒരു ജോഡി രേഖീയ ജോഡിയുള്ളു, ഇതിലൊറ്റ സെറ്റ് രേഖീയ ജോഡിയുള്ളു. ഇതിലെ രേഖീയ ജോഡികളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ രണ്ട് എഴുതരുത്, ഇതിലൊരൊറ്റ ജോഡിയാണ് ഉള്ളത്. ഇനി നമുക്കൊന്ന് നോക്കാം, ഇതിൻ്റെ അളവ് നമ്മൾ രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ 6-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ കോൺ എ ബി ഡിയുടെ അളവ് 80 ഡിഗ്രി ആണെങ്കിൽ, കോൺ എ ബി ഡിയുടെ അളവ് 80 ഡിഗ്രി ആണെങ്കിൽ കോൺ സി ബി ഡിയുടെ അളവ് എന്തായിരിക്കും? എന്തായിരിക്കും? രണ്ടു രേഖീയ ജോഡിയല്ലേ. ഇപ്പൊ രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി. അതിലൊരു കോണിന്റെ അളവ് 80 ഡിഗ്രിയാണ്. പിന്നെ ഇതും കൂടി കൂട്ടിയാൽ ഈ കോണിന്റെ അളവും ഈ രണ്ട് കോണിന്റെ അളവും കൂട്ടിയാൽ 180 ഡിഗ്രി ആവണം. അതാണ് രേഖീയ ജോഡിയുടെ അളവ്. ഇപ്പൊ 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര കൂട്ടിയാലാണ് ഇനി 180 ആവുക? 100. അപ്പൊ സി ബി ഡി എന്ന കോണിന്റെ അളവ് 100 അല്ലെ. രണ്ടു കൂടെ നോക്കും, 180 180 ആണ് അല്ലെ. അപ്പൊ രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവ് 180 ഡിഗ്രി ആണ് നമുക്കറിയാം, കോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഒരു കോണിന്റെ അളവ് തന്നിട്ട് മറ്റേ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ അതിനും ഒരു എളുപ്പമാർഗമുണ്ട്. ഇങ്ങനെ നമ്മൾ കൂട്ടി നോക്കൊന്നും വേണ്ട, അങ്ങനെ തിരിച്ച് ആലോചിക്കാം. എളുപ്പത്തിലുള്ള മാർഗം നോക്കാം. നമുക്ക് ഈ കോണിന്റെ അളവ് തന്നിട്ട് നമുക്ക് വിചാരിക്കാം, കോൺ സി ബി ഡി 100 ഡിഗ്രി, കോൺ എ ബി ഡി തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചിത്രം നോക്കുമ്പോൾ ഏത് ടി മോഡലിൽ ഉണ്ടല്ലോ, അല്ലെ, ടി പോലെയുണ്ട്, രേഖീയ ജോഡിയാണ് നമുക്ക് മനസ്സിലായി. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര പോയതാണ് രണ്ട് വശത്തുള്ള കോണുകൾ രേഖീയ ജോഡിയാണ്. അപ്പോൾ ഒരു കോണിന്റെ അളവ് 100 ഡിഗ്രി തന്നിട്ടുണ്ട്. രണ്ട് കോണും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം. അതെപ്പോഴായാലും എങ്ങനെയാണ്, രേഖീയ ജോഡിയിലെ രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ പിന്നെ 180 ഡിഗ്രി ആണല്ലോ. അങ്ങനെ 180 ഡിഗ്രിയിൽ നിന്ന് തന്ന കോണിന്റെ അളവ് കുറയ്ക്കുക, അതാണ് മാർഗം. 180 ഡിഗ്രിയിൽ നിന്ന് തന്ന കോണിന്റെ അളവ് കുറച്ചാൽ തരാത്ത കോണിന്റെ അളവ് കിട്ടും. നമ്മുടെ ഒന്ന് കൂടെ പറഞ്ഞു നോക്കൂ, രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രം, 180 ഡിഗ്രിയിൽ നിന്ന് തന്ന കോണിന്റെ അളവ് കുറച്ചാൽ, തന്ന കോണിന്റെ അളവ് പറഞ്ഞാൽ 100 ഡിഗ്രിയാണ്, 180 100 കുറച്ചാൽ 80 ഡിഗ്രി ടി, അതാണ് തരാത്ത കോണിന്റെ അളവ്. 180 ഡിഗ്രിയിൽ നിന്ന് തന്ന കോണിന്റെ അളവ് കുറച്ചാൽ തരാത്ത കോണിന്റെ അളവ് കിട്ടും. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലൈൻ ഒന്ന്, ഇതൊരു വര ഉണ്ടല്ലോ, ഈ വര നമ്മൾ നീട്ടി വരച്ചാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാമല്ലോ. ഈ വരുന്ന രീതി എന്ന് പറയുന്ന വര നീട്ടി ഈ വരെ ആ വര നീട്ടി വരച്ചു.
അല്ലേ? അപ്പൊ നീട്ടി വരച്ചപ്പോൾ ഇവിടെ എത്ര രേഖീയ ജോഡികളുണ്ട് ഒന്ന് പറഞ്ഞു നോക്കി, എത്ര രേഖീയ ജോഡികളുണ്ട്? പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഇതിൽ എത്ര രേഖീയ ജോഡികളുണ്ട്, അവയുടെ പേരെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് എഴുതും? രേഖീയ ജോഡികളെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതിൽ ഈ ടീ പോലെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. അതിന് മാർഗം ഏതെങ്കിലും ഒരു ഒന്നോ ഒന്നിലധികമോ വരകൾ മറച്ചു പിടിക്കുക. മനസ്സിൽ മറച്ചാലും മതി, ഞാൻ പകരം ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുണ്ട്. മറച്ചു പിടിച്ചാൽ നോക്കൂ, ഇതൊരു ടീ ആണല്ലോ, ടീ പോലെ ഉണ്ട് അല്ലേ? അല്ലേ? അപ്പോൾ അതായത് ഒരു വരയിൽ നിന്ന് മറ്റൊരു വര പോയതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് കോണുകൾ എന്താണ്? രേഖീയ ജോഡിയാണ്. അപ്പോൾ ഒരു സെറ്റ് രേഖീയ ജോഡി ഇവിടെ ഉണ്ട് അല്ലേ? നമ്മൾ ഈ വരയിൽ മറച്ചു പിടിച്ചാലോ നോക്കൂ, ഈ വരയിൽ നിന്ന് ഈ വര പോയിരിക്കുന്നു. ഇവിടെ ഒരു കോണുണ്ട്, ഇവിടെ ഒരു കോണുണ്ട്. ഈ രണ്ട് കോണുകളും രേഖീയ ജോഡിയാണ്. ഇപ്പം രണ്ടാമത്തെ രേഖീയ ജോഡി കിട്ടി അല്ലേ? അപ്പോൾ ഈ വരയാണ് മറച്ചു പിടിക്കുന്നെങ്കിലോ, ഈ വരയാണ് മറച്ചു പിടിച്ചതെങ്കിലോ, ഈ കോണും രേഖീയ ജോഡിയാണല്ലോ. അപ്പൊ മൂന്നാമത്തെ സെറ്റ് രേഖീയ ജോഡി കിട്ടി അല്ലേ? എന്നാൽ ഈ വരയാണ് മറച്ചു പിടിക്കുന്നെങ്കിലോ, ഈ കോണും രേഖീയ ജോഡിയാണ് അല്ലേ? അപ്പോൾ നാലാമത്തെ സെറ്റ് രേഖീയ ജോഡി കിട്ടി. അപ്പോൾ എത്ര സെറ്റ് രേഖീയ ജോഡികൾ, എത്ര രേഖീയ ജോഡികളുണ്ടെന്നേ ചോദിക്കുള്ളൂ. അപ്പൊ എത്ര രേഖീയ ജോഡികളുണ്ട്? നാല് സെറ്റ് രേഖീയ ജോഡികളുണ്ട്. മനസ്സിലായോ? ഇനി അവരുടെ പേരെങ്ങനെ എഴുതും? ഒന്നാമത്തെ സെറ്റിന്റെ പേര് എങ്ങനെ എഴുതും? ഒന്ന് എന്ന നമ്പർ ഇട്ടിട്ട് ഒന്നാമത്തെ നമുക്ക് ആദ്യം മുകളിൽ എഴുതാം. ഈ കോണമാണ് രേഖീയ ജോഡി അല്ലെ? ഇതാണ് ഇതിലെ രേഖീയ ജോഡി. അപ്പൊ എന്താ പേര്? കോൺ എ ബി ഡി മതിയോ? അത്ര എഴുതിയാൽ മതിയോ? അതിന്റെ ജോഡി ഏതാ? ഇതാ കോമ കോൺ സി ബി ഡി. ഓക്കെ, ഒരു സെറ്റ്, ഒരു രേഖീയ ജോഡിയെ നമ്മൾ എഴുതിക്കുന്നത്. ഇതാണ് ജോഡി. ജോഡിയായിട്ട് തന്നെ എഴുതണം. എ ബി ഡിയുടെയും സി ബി ഡി വേറെ എവിടെയെങ്കിലും കൊണ്ട് എഴുതരുത്, ചേർത്ത് കോമയിട്ട് എഴുതരുത്. ആ രണ്ട് കോണുകളുമാണ് രേഖീയ ജോഡി എന്നാണ്. അപ്പൊ അത് മാത്രമൊന്നുമല്ല രേഖീയ ജോഡി, ഇതാ ഇത് രണ്ട് രേഖീയ ജോഡിയാണ് നമ്മൾ കണ്ടെത്തിയത്. അതിൻ്റെ തരുന്നത് രണ്ടാമത്തെ സെറ്റ് രേഖീയ ജോഡി ഏതാ? കോൺ ഡി സി, സോറി, കോൺ ഡി ബി സി, കോൺ ഡി ബി സി, കോമ കോൺ സി ഡി ഇ, കോൺ സി മൂന്നാമത്തെ സെറ്റ് ഏതാ രേഖീയ ജോഡി? കോൺ ഇ ബി എയും കോൺ ഡി ബി എയുമാണ് മൂന്നാമത്തെ സെറ്റ് അല്ലേ? അല്ല, അതിൻ്റെ ഇടയ്ക്ക് താഴെപ്പെടുന്നുണ്ട്. ഈ രണ്ട് ഇത് രണ്ട് നോക്കാം. കോൺ സി ബി ഇയും കോൺ എ ബി ഇയും രേഖീയ ജോഡിയാണ് മൂന്നാമത്തെ സെറ്റ്. അതവിടെ എഴുതണം. പിന്നെ നാല് നമ്പർ ഇട്ടിട്ട് കോൺ എ ബി ഇയും കോൺ എ ബി ഡിയും, അങ്ങനെ നാല് സെറ്റ് രേഖീയ ജോഡികളാണുള്ളത്. ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ എഴുതേണ്ടതാണ്. എഴുതി അയക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എത്ര സെറ്റുണ്ടെന്ന് ആദ്യം കണ്ടെത്തുക, അത് സെറ്റായിട്ട് തന്നെ എഴുതുക. അതാണ് രേഖീയ ജോഡികൾ കണ്ടെത്താനുള്ള മാർഗം, കണ്ടെത്തി എഴുതാനുള്ള മാർഗം.